സിനിമയിൽ അര നൂറ്റാണ്ട് പൂർത്തിയാക്കിയ മമ്മൂട്ടിയെപ്പറ്റി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ ഇത് ആഘോഷിക്കാൻ തീരുമാനിച്ച വിവരവും നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നവരിൽ ഒരാളും കോടീശ്വരനും സൌഭാഗ്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്നയാളുമായ മമ്മൂട്ടിയുടെ സിനിമാ അഭിനയത്തിന്റെ അൻപത് വർഷങ്ങൾ സംസ്ഥാന സർക്കാർ ആഘോഷിക്കേണ്ടതുണ്ടോ എന്നൊരു വിമർശനം ഇതിനൊപ്പം ഉയർന്നു കേട്ടിരുന്നു വിമർശനങ്ങൾ സ്വാഭാവികമാണ് ഒരു യഥാർത്ഥ സിനിമയെ സംബന്ധിച്ച് സംവിധായകനാണ് അതിന്റെ കപ്പിത്തൻ അപ്പോൾ സിനിമയിൽ സംവിധായകരും എഴുത്തുകാരും ഒക്കെ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്ക്രീനിൽ അവതരിപ്പിക്കുക മാത്രം ചെയ്യുന്ന നടന്റെ അഭിനയ ജീവിതത്തിന്റെ അൻപത് വർഷങ്ങൾ ആഘോഷിക്കപ്പെടുകയും അതേസമയം സംവിധായകരും എഴുത്തുകാരും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ജനപ്രിയ സിനിമയുടെ രീതി ശരിയോ എന്നും ഇതിനൊപ്പം ഒരു ചർച്ച ഉണ്ടായി ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ വിഖ്യാതനായ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു അതിന് അടൂർ കൊടുത്ത മറുപടിയാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് നടന്മാരുടെ സ്ക്രീൻ പ്രസൻസിന്റെ അൻപത് വർഷങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതുണ്ടോ എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണനോട് റിപ്പോർട്ടർ ടി വിയിലെ നികേഷ് കുമാറിന്റെ അതിന് അടൂർ നൽകിയ മറുപടി നല്ല നടനാണെങ്കിൽ തീർച്ചയായും ആഘോഷിക്കണം കാരണം സിനിമയിൽ അൻപത് കൊല്ലം നിൽക്കുക എന്നത് ചെറിയ കാര്യമല്ല അവരുടെ കഴിവുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത് ആരുടെയും ഔദാര്യം കൊണ്ട് നേടുന്നതല്ല അത് അയാളുടെ മൊത്തത്തിലുള്ള ഡിസിപ്ലിൻ അവനവ ൻ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത അർപ്പണ മനോഭാവം തുടങ്ങിയവയിൽ നിന്നുള്ള ഗുണമാണ് അത് തീർച്ചയായും നമ്മളെല്ലാം ആഘോഷിക്കണം ഇതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ മറുപടി മോഹൻലാൽ പറഞ്ഞതുപോലെ സിനിമാ നടനാകാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടതാണ് മമ്മൂട്ടി തന്നിലെ കലാകാരനെ നിരന്തരം പുതുക്കിയെടുത്ത് ഓരോ കഥാപാത്രത്തിനും വേണ്ടി ഒരുക്കിയെടുക്കുകയായിരുന്നു മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളിൽ ഒന്ന് വിധേയൻ എന്ന ചിത്രത്തിലെ ഭാസ്കര പട്ടേലരാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്രൂരനായ ഭാസ്കര പട്ടേലരുടെ ഭാവാഭിനയത്തിനൊപ്പം തന്നെ മമ്മൂട്ടി ആ കഥാപാത്രത്തിന് വേണ്ടി പറഞ്ഞ മംഗലാപുരം സ്ലാങ്ങിലുള്ള മലയാളവും ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ് അതിനുവേണ്ടി കന്നഡ മാതൃഭാഷയായിട്ടുള്ള മലയാളം സംസാരിക്കാൻ അറിയുന്ന മംഗലാപുരത്തുകാരനായ ഒരു കോളേജ് പ്രൊഫസറെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് മലയാളം സംസാരിപ്പിച്ച് ആ സ്ലാങ് മമ്മൂട്ടി ഫോളോ ചെയ്യുകയായിരുന്നു എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തി തന്റെ സിനിമ നന്നാവാൻ ഒരു സംവിധായകൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുമ്പോൾ തന്റെ കഥാപാത്രം നന്നാവാൻ ഒരു നടനും എന്ത് ത്യാഗവും സഹിക്കണം ആ ത്യാഗ സന്നദ്ധത തന്നെയാണ് മമ്മൂട്ടി എന്ന നടനെ ഇന്ന് കാണുന്ന മഹാനടനാക്കി മാറ്റിയത് പതിറ്റാണ്ടുകളായി മലയാളി ഭാവുകത്വത്തിൽ നിർണായക സ്വാധീനമായി വർത്തിക്കുന്ന മമ്മൂട്ടി എന്ന നടന്റെ അൻപത് വർഷങ്ങൾ തീർച്ചയായും നമ്മളെല്ലാം ആഘോഷിക്കേണ്ടതാണ് കാരണം മമ്മൂട്ടി ആഘോഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിലൂടെ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നത് മലയാളം സിനിമ തന്നെയാണ് ഇതേപ്പറ്റി നിങ്ങൾക്കും അഭിപ്രായങ്ങൾ എഴുതാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരെ ബൈ